കുറച്ചു കാലം മുമ്പാണ് കമൽ സംവിധാനം ചെയ്ത ഗദ്ദാമ എന്ന സിനിമ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നതും ഗൾഫിൽ നിരോധിച്ചതുമൊക്കെ. സൗദിയിൽ വീട്ടുവേലയ്ക്കെത്തുന്ന സ്ത്രീകൾ നേരിടുന്ന കഠിന പീഡനങ്ങൾ എന്ന മട്ടിലായിരുന്നു സിനിമ. എന്നാൽ മറ്റൊരു ഗദ്ദാമയുടെ ഉദ്വേഗം നിറഞ്ഞ കഥയാണ് ഇപ്പോൾ ആയിഷ എന്ന പേരിൽ വെള്ളിത്തിരയിൽ എത്തിയിരിക്കുന്നത്. ഈ ആയിഷ പക്ഷേ പ്രശസ്ത നടി നിലമ്പൂർ ആയിഷയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മികച്ച അഭിനയവുമായി ആയിഷയെ മഞ്ജു വാര്യർ തകർത്തു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അഭിനയ ജീവിതത്തിലെ പാരവെപ്പുകൾ മടുത്ത് നാടകങ്ങളും സിനിമയും മതിയാക്കി നിലമ്പൂർ ആയിഷ ആരുമറിയാതെ സൗദിയിലെത്തി ഒരു പാലസിൽ വീട്ടുജോലിക്ക് എത്തുന്നതാണ് കഥ. സാധാരണ ഗദ്ദാമകളിൽ നിന്നും വ്യത്യസ്തമായി റിയാദിലെ കൊട്ടാരത്തെ തന്നെ അവർ കയ്യിലെടുക്കുന്നു. യജമാനത്തിയുടെ ഹൃദയം കവർന്നു. അവർ ഒരു രാജകുടുംബത്തിന്റെ നെടും തൂണായി മാറുന്നു. ഇവർ പ്രശസ്ത നടിയാണെന്ന് രാജകുടുംബം തിരിച്ചറിയുന്നു. നാട്ടുകാരുടെ ആവശ്യപ്രകാരം ആയിഷയെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. പിന്നീട് ആയിഷയെ മടക്കി വിളിക്കേണ്ടി വരികയാണ്. ആയിഷ എന്ന വേലക്കാരിയും ഗൃഹനായികയും പരസ്പരം ആശ്ലേഷിക്കുന്നത് സത്യത്തിൽ സൗദിയും കേരളവും തമ്മിലുള്ള ഒരു ആലിംഗനമാണ്. നമ്മളെന്ത് അവർക്ക് കൊടുക്കുന്നു, അവർ നമുക്ക് എന്ത് തരുന്നു എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഗദ്ദാമ അഥവാ വേലക്കാരിയും യജമാനത്തെയും തമ്മിൽ ഉടലെടുക്കുന്ന അസാധാരണമായ സൗഹൃദവും സാഹോദര്യവുമാണ് സിനിമ ഉദ്ഘോഷിക്കുന്നത്. ശരിക്കും നിലമ്പൂർ ആയിഷയുടെ ജീവിതത്തെ കുറെ കൂടി ഭാവാത്മകമായി ചുഡാനി ഫ്രം നൈജീരിയ സംവിധായകൻ സക്രിയ നിർമ്മാതാവായും ആമിർ പള്ളിക്കൽ സംവിധായകനായും അവതരിപ്പിക്കുന്നു. ആഷിഫ് കക്കോടിയുടെ തിരക്കഥ അതിമനോഹരമായി അഭിനയിച്ച് അവതരിപ്പിച്ചു മഞ്ജു വാര്യർ. ആയിഷയെ നീ എന്റെ ഹൃദയം നിറച്ചു, സ്നേഹാതിരേകത്താൽ ഗൃഹനാഥയായ മാമ ഗദ്ദാമയായ ആയിഷയോട് പറയുന്നു. ബഹിഷ്കരണങ്ങളും പ്രാരാബ്ധങ്ങളും കാരണം പ്രവാസിയാകേണ്ടി വന്ന നിലമ്പൂർ ആയിഷ എന്ന വിപ്ലവകാരിയായ കലാകാരിക്കുള്ള സമർപ്പണം മാത്രമല്ല ഈ സിനിമ. പതിറ്റാണ്ടുകളായി മലയാള മണ്ണിനെ തീറ്റിപ്പോറ്റുന്ന അറബ് ഗൾഫ് നാടുകളോട് നമ്മുടെ കേരളത്തിന്റെ കടപ്പാട് കൂടിയാണ്. ദീർഘകാല പ്രവാസ ചരിത്രമുള്ള മലയാളി നിർബന്ധമായും കാണിക്കേണ്ട നന്ദി ഇങ്ങനെയല്ലാതെ പകർത്താനാകില്ല. ആമിർ പള്ളിക്കലിന്റെ മാമയായി വന്ന മോണ എസ് എന്ന നടി മഞ്ജു വാര്യർക്കൊപ്പം ഒരു മാമ തന്നെയായി ജീവിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടെക് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.